രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള എഴുത്തച്ഛൻ അവാർഡ് വള്ളത്തോൾ അവാർഡ് വയലാർ അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് എന്നീ അവാർഡുകൾ ലഭിച്ച വ്യക്തികളുടെ പേരുകൾ നിങ്ങൾക്ക് വളരെ ലളിതമായി പഠിക്കാവുന്ന രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കോഡുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ കോഡുകൾ പഠിക്കുന്നതിലൂടെ ഈ എല്ലാവരുടെ പേരുകൾ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ് ക്വിസ് മത്സരങ്ങൾക്ക് മാത്രമല്ല എല്ലാ മത്സര പരീക്ഷകൾക്കും ഈ കോഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പേരുകൾ ഓർത്തെടുക്കാൻ കഴിയുന്നതാണ് തുടർന്ന് മറ്റ് അവാർഡുകളുടെ കോഡുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക എഴുത്തച്ഛൻ പുരസ്കാരം ഈ പുരസ്കാരത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യമായി ഇത് നൽകിയത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കായിരുന്നു ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി പത്ത് വരെ ഒരു ലക്ഷം രൂപയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഒന്നര ലക്ഷം രൂപയും രണ്ടായിരത്തി പതിനേഴ് മുതൽ ആണ് അഞ്ച് ലക്ഷം രൂപയുമാക്കി മാറ്റിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ ഒരു കോഡിലൂടെ നമുക്ക് പഠിക്കാം ഏതൊരു സാഹചര്യത്തിനും ഈ കോഡിലൂടെ പഠിക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ചോദ്യങ്ങളോ ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ് ഒരു അച്ഛന് മൂന്ന് മക്കളാണുള്ളത് മുകുന്ദൻ ആനന്ദൻ വത്സല അച്ഛൻ മുകുന്ദനെയും ആനന്ദനെയും കൂട്ടി സ കറിയുമായി വത്സലയുടെ അടുത്തെത്തി അച്ഛൻ എന്നുദ്ദേശിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് സൂചിപ്പിക്കാൻ കൊടുക്കത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുത്തച്ഛൻ അവാർഡ് നേടിയത് എം മുകുന്ദനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആനന്ദാണ് രണ്ടായിരത്തി ഇരുപതിൽ അവാർഡ് നേടിയത് സക്കറി അതാണ് അവിടെ സ കറിയുമായി എന്നുള്ള സൂചിപ്പിക്കുന്നത് സക്കറിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ അവാർഡ് ജേതാവ് പി വത്സലയാണ് അപ്പോൾ അച്ഛൻ മുകുന്ദനെയും ആനന്ദനെയും കൂട്ടി സ കറിയുമായി വത്സലയുടെ അടുത്തെത്തി എന്ന കോഡിലൂടെ നമുക്കിത് വളരെ എളുപ്പം തന്നെ പഠിക്കാവുന്നതാണ് അടുത്തതായി വയലാർ അവാർഡ് മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി ഇത് ആരംഭിച്ചത് ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥത്തിനായിരുന്നു ആദ്യ അവാർഡ് എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തി ഈ അവാർഡ് നൽകുക ഒരു ലക്ഷം രൂപയും കാനായ കുഞ്ഞുരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണ് പുരസ്കാരം രണ്ടായിരത്തി പതിനാല് വരെ ഇത് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ വയലാർ അവാർഡ് നേടിയ വ്യക്തികളുടെ പേരുകൾ ഒരു ലളിതമായ കോഡിലൂടെ നമുക്ക് പഠിക്കാം വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പേരുകളും നമുക്ക് ഓർത്തെടുക്കാൻ ഇതിലൂടെ സാധിക്കും മോഹനൻ്റെ വയൽ ആറിലും ജെയിംസും രാമചന്ദ്രനും കൂടി മീൻ വളർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ അവാർഡ് ലഭിച്ചത് കെ വി മോഹൻകുമാറാണ് അതാണ് മോഹനൻ്റെ എന്ന് സൂചിപ്പിച്ചത് ഈ അവാർഡിൻ്റെ പേര് അറിയുന്നതിന് വേണ്ട വയലാർ എന്നത് വരുന്നതിന് വേണ്ടിയിട്ടാണ് വയൽ ആറിലും എന്ന അവിടെ നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് നേടിയത് വി ജെ ജെയിംസിനാണ് രണ്ടായിരത്തി ഇരുപതിൽ ഏഴാച്ചേരി രാമചന്ദ്രനും അതാണ് ജെയിംസിനും രാമചന്ദ്രനും കൂടി എന്ന ക്രമത്തിൽ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ അവാർഡ് നേടിയത് ബെന്യാമിൻ ആണ് ജെയിംസും രാമചന്ദ്രനും കൂടി മീൻ വളർത്തി എന്ന് സൂചിപ്പിക്കുന്ന മീൻ ബെന്യാമിൻ ആണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ മോഹൻകുമാർ രണ്ടായിരത്തി പത്തൊമ്പിൽ ജെയിംസ് രണ്ടായിരത്തി ഇരുപതിൽ രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്യാമിൻ എന്നിവർക്കാണ് ഈ അവാർഡ് ലഭിച്ചത് അടുത്തതായി വെള്ളത്തോൾ അവാർഡ് വള്ളത്തോൾ സമിതി വെള്ളത്തോളിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വെള്ളത്തോൾ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇത് ആരംഭിച്ചത് പല നാരായണന്മാർക്കായിരുന്നു ആദ്യ പുരസ്കാരം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് എന്നീ വർഷങ്ങളിൽ വള്ളത്തോൾ പുരസ്കാരം നേടിയവരുടെ പേരുകൾ വേഗത്തിൽ ഓർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കോഡാണ് ഇവിടെ പറയുന്നത് വള്ളത്തിൽ മുകുന്ദൻ പോയപ്പോൾ സക്കറിയ വന്നു വള്ളത്തിൽ എന്നത് വള്ളത്തോൾ പുരസ്കാരത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് മുകുന്ദന് വള്ളത്തുള്ള അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾ സക്കറിയ എന്ന ആൾക്കാണ് വള്ളത്തിൽ മുകുന്ദൻ പോയപ്പോൾ സക്കറിയ വന്നു വളരെ വേഗത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ് അടുത്തതായി മുട്ടത്തു വർക്കി പുരസ്കാരമാണ് മുട്ടത്തുവർക്കിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത് ആരംഭിച്ചത് ഒ വി വിജയനായിരുന്നു ആദ്യത്തെ അവാർഡ് ജേതാവ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് എന്നീ വർഷങ്ങളിൽ മുട്ടത്തു വാർക്കി പുരസ്കാരം നേടിയ വ്യക്തികളുടെ പേരുകൾ ഓർമ്മിക്കുന്നതിന് വളരെ ലളിതമായിട്ടുള്ള ഒരു കോഡാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മീര പതിനെട്ട് മുട്ട വിറ്റ് പത്തൊമ്പത് മീൻ വാങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ കെ ആർ മീരയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്യാമിനു മീര പതിനെട്ട് മുട്ട വിറ്റ് പത്തൊമ്പത് മീൻ വാങ്ങിയെന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് മീര പതിനെട്ട് പതിനെട്ടിൽ മീരയ്ക്കാണ് ലഭിച്ചത് മുട്ട വിറ്റ് എന്നത് മുട്ടത്ത് വർക്ക് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്തൊമ്പത് മീൻ വാങ്ങി പത്തൊമ്പതിൽ ബെന്നാ മീനാണ് ഈ അവാർഡ് ലഭിച്ചതെന്ന് സൂചിപ്പിക്കുന്ന ഈ കോഡുകളൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോരുത്തരുടെ അവാർഡുകൾ ഓർമ്മപ്പെടുത്താൻ സഹായകമാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഏവർക്കും ഷെയർ ചെയ്യുക ക്യൂസ് മത്സരങ്ങൾക്ക് മാത്രമല്ല എല്ലാ മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണത് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം